അജിതാ നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വാചകവും പാചകവും ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഒരു ടിപ്സിലേക്ക് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. നമുക്ക് കരിമങ്ങല്യത്തിന് എങ്ങനെ നേരിടാം എന്നാണ് ഇന്നത്തെ ടിപ്സിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. അതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാർ എന്നോട് അത് അങ്ങനാണോ ഇങ്ങനാണോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോ പോയി നോക്കാനായിട്ട് പറയാൻ നമുക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ. ആ വീഡിയോ എന്താണ്ട് ഒരു മാസം മുന്നേ കണ്ടിട്ടിരിക്കുന്ന വീഡിയോ ആണ്. ഈ കഴിഞ്ഞ കമന്റിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്യാം, അപ്പൊ ഒന്ന് ചെയ്യണേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മളല്ലാണ്ട് പിന്നെ ആരാ ചെയ്യുന്നല്ലേ. ഈ കരിമങ്കല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ്. നമ്മൾ കൂടുതൽ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ വരും, ചിലവരുടെ സ്കിന്ന് വെയിൽ കൊണ്ടുകഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി ഇതായിട്ട് ഈ കറുത്ത കറുത്ത ഡോട്ടൊക്കെ വീണ്. എനിക്കങ്ങനാണ്, ഞാൻ ഇഷ്ടംമാതിരി വെയിൽ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ടാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത്. മറ്റൊരു ഉച്ചാടനൊക്കെ വെളിയിൽ ജോലിക്കൊക്കെ പോയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ സർവ്വ കാര്യങ്ങൾക്ക് നമ്മൾ വേണം പുറത്തു പോകാനായിട്ട്. അപ്പം അങ്ങനെ പോയി ഇഷ്ടം. അപ്പം വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത് വരണം എന്നില്ല, വെയിൽ കൊണ്ട് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴായിരിക്കും പയ്യെ 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 സ്കിൻ ഇങ്ങനെ ഒരുമാതിരി ഡാർക്കായി ഡാർക്കായി വരുന്നത്. കാരണം ഞാൻ ഇഷ്ടംമാതിരി കൊണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് വന്നിരിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കൂടാതെ നമുക്ക് ഓവർ ടെൻഷനൊക്കെ എടുക്കുന്നതുകൊണ്ടൊക്കെ വരാറുണ്ട്. പിന്നെ തൈറോയിഡ് പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ചില ഫുഡിൻ്റെ കൊണ്ടും അങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ഡോക്ടർമാർ. ഞാനിത് ഇതുപോലെ കാണിക്കാനായിട്ട് പോയായിരുന്നു. അപ്പം അതൊന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ മരുന്നിനൊന്നും പോകാതിരിക്കുന്ന നല്ലത്, ഇതുപോലത്തെ നാച്ചുറൽ റെമഡി എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതുപോലെ അവർ പറഞ്ഞതാണ് ഈ ചില ഫുഡിൻ്റെ കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക്, എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ കൂടുതൽ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയത്തില്ല വലിച്ചു നീട്ടാതെ ശരിയാണ്. നമ്മൾ ഈ കാര്യം കേൾക്കാനിരിക്കുമ്പോഴത്തേക്ക് ഈ വലിച്ചു നീട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരും. അങ്ങനെയാണ് ഈ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കരിമങ്കല്യത്തിൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ എടുക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെയും പുറകോട്ടും ബാക്ക് അടിക്കും. ശരിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ദയവചെയ്ത് ഈ വീഡിയോ കരിമങ്കല്യ ഉള്ളവർ ശരി ഇരുന്ന് ഇത് കാണണം കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 100% ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രയോജനം കിട്ടില്ല. 1 മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ല സൂപ്പറായിട്ട് വരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇത് കണ്ടോ. എൻ്റെ മുഖത്ത് ചെറുതായിട്ടുണ്ട് കണ്ടോ, ചെറിയതായിട്ട് ലൈറ്റായിട്ടുണ്ട് കണ്ടോ. ഇത് നിറച്ചുണ്ടായിരുന്നു ഇത്. അപ്പോൾ പിന്നെ നേരത്തെ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. നമുക്ക് കണ്ണാടി നോക്കാൻ പോലും നമുക്ക് അന്നേരം നമ്മുടെ മനസ്സനുവദിക്കത്തില്ല. അപ്പം പിന്നെ നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ പോട്ടെ, അത് ഫോട്ടോ തന്നെ നമ്മൾ എടുത്ത് വെക്കാൻ അന്നേരം തോന്നിക്കത്തില്ലല്ലോ. ഇപ്പം കണ്ടോ, ഇപ്പം ലൈറ്റായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ദിവസവും ചെയ്യുന്നുണ്ട്. ചെയ്ത് ചരച്ച് നല്ല മങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മളെ പണ്ട് കണ്ടവർ ഇപ്പം നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇതെങ്ങനെ പോയി എന്ന് വരെ നമ്മളോട് ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറയാറുണ്ട് വിശദമായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കയറി കാണാൻ. അപ്പം ചിലവർക്കൊന്നും ആദ്യമായിട്ട് ഇത് യൂട്യൂബിൽ കയറുന്നവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവർക്ക് വാട്സപ്പിൽ കൂടെ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അവർ കയറി കണ്ട് ഇപ്പം എൻ്റെ വീഡിയോ, എല്ലാ ദിവസവും ഇടുന്ന വീഡിയോ എല്ലാം അവർ കാണാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാലല്ലേ ചിലപ്പം മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പം വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. കണ്ടു നോക്കുക മാത്രമല്ല, കരിമങ്കല്ലുള്ളവർ ചെയ്തു നോക്കുക കൂടെ ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം. പെട്ടെന്ന് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണികളൊക്കെ ഉണ്ടല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണിക്ക് പോകാം. അപ്പം ഞാൻ പെട്ടെന്ന് ടിപ്സ് കാണിച്ചു തരാം. ആദ്യം നമുക്കൊന്ന് മുഖമൊന്ന് സ്ക്രബ് ചെയ്യാം അല്ലേ. മുഖം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ എന്തോ ടിപ്സ് കാണിക്കാൻ വേണ്ടി സ്ക്രബ് ചെയ്തതാണ്. പക്ഷേ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇതാഴ്ചയിൽ 1 തവണയോ 2 തവണയോ മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം നമുക്ക് കാപ്പിപ്പൊടി എടുക്കാം. കാപ്പിപ്പൊടി പ്രയോഗം ബ്രൂവിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നല്ല കാപ്പിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബ്രൂ തന്നെ വേണമെന്നൊന്നുമില്ല,
അപ്പൊ നമുക്ക് ഒരു മുഖത്തിന് എത്ര സ്ക്രബ് ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം നമ്മൾ എടുത്ത് വെച്ചാൽ മതി. ഇതാ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര തരി, വലിയ തരിയുണ്ട്, ചെറിയ തരിയുണ്ട് പഞ്ചസാരയ്ക്ക്. അപ്പം ചെറിയ തരിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാ. ഭയങ്കര വലിയ തരി എടുത്ത് കഴിഞ്ഞ് നമ്മൾ മുഖത്തിട്ട് ഉരച്ച് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം പാടോ ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. ഇതിപ്പം വലിയ ചെറിയ പഞ്ചസാര തരികളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് പതുക്കെ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കരുത്. ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുണ്ട്, ഇത് എടുത്തിരിക്കുന്ന കാപ്പിപ്പൊടിയും പഞ്ചസാരയാണ്. ഇതിനകത്തോട്ട് പാലോ വെള്ളമോ ചേർക്കാം. ഞാനിപ്പോൾ ഒരു ശകലം വെള്ളമാണ് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് മതിയാകും. ഒത്തിരി ഒന്നും ആരും വലിച്ചു വാരി എടുക്കരുത്. ഒത്തിരി എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം വെറുതെ വേസ്റ്റ് ആകും. അതുകൊണ്ട് അധികം ആരും എടുക്കരുത് കേട്ടോ. ഇത്രയും മാത്രം എടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. എത്ര കാണിച്ചാലും കുറെ പേരുണ്ട്, അവർ ചോദിക്കും വീണ്ടും, ചേച്ചി അത് അങ്ങനാണോ, ചേച്ചി ഇത് ഇങ്ങനാണോ, ചേച്ചി ഇത് എന്ത് ചെയ്യണോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ചാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീഡിയോ പകുതിയെ കാണുന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനതൊന്നുകൂടെ കാണിച്ചു തരും. എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ പഴയ വീഡിയോ അല്ലേ, അപ്പം ആ പഴയ വീഡിയോ പോയി കാണാനൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു പാവം തോന്നും, ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ. എനിക്ക് മാത്രം മാറിയാൽ പോരല്ലോ. അപ്പം എല്ലാവർക്കും ആകട്ടെ. കാരണം എനിക്ക് അനുഭവമുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പിന്നെയും ചെയ്ത് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിത് ചെയ്തൊന്നും കാണിക്കത്തില്ല കേട്ടോ. ഇത് എനിക്ക് നല്ല അനുഭവമാണ്. ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ട്, ചേച്ചി നല്ല ടിപ്സാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവരത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പോൾ ഇനി തമ്പനെയിൽ കണ്ടിട്ട് ഇച്ചിരി വല്ലതും നോക്കുമായിരിക്കും. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്താണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത്. അപ്പം എന്തായാലും ഇതുപോലെ ആദ്യം സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം എല്ലാവർക്കും. കാരണം നല്ല അടിപൊളി ടിപ്സാണ്. ഞാൻ ചെയ്യുന്ന ടിപ്സ് എല്ലാം പെട്ടെന്ന് 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 ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഏതാ ഓരോരുത്തർക്കും നല്ലതെന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിപ്സ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഈ സ്ക്രബ് ചെയ്തത് അതേ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടുത്തെ ഒക്കെ നന്നായിട്ട് കളയണം. നന്നായിട്ട് ഇങ്ങനെ കളയുക കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുടച്ചു മാറ്റാം. തുടച്ചു മാറ്റുകയോ കഴുകിക്കളയോ എന്ത് വേണേലും ചെയ്യാം കണ്ടോ. ഇതിപ്പോൾ പെട്ടെന്നായില്ലേ, നമുക്കിത് തുടച്ചു മാറ്റാം. തുടച്ചു മാറ്റുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കഴുകാനൊക്കെ പോകും, നിങ്ങളുടെ അടുത്തുനിന്ന് പോകും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴുകിയാലും മതിയാവും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനാണേലും നമുക്ക് ചെയ്യാം കണ്ടോ. ചെയ്യണം കേട്ടോ എല്ലാവരും. ഇതുണ്ടല്ലോ അടിപ്പിച്ച്, ശരിക്കും ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ചിലവരൊക്കെ ആകെപ്പാട് രണ്ടു ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അടുപ്പിച്ച് ഒരു മാസം ചെയ്യണം എങ്കിലും നമ്മുടെ മുഖത്തെ ഈ കരിമങ്ങല്ലിയൊക്കെ നല്ല പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുഖത്ത് നിറച്ചായിരുന്നു. നിറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തോട് നോക്കാൻ തോന്നിക്കത്തില്ല. അതുപോലെ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്. പക്ഷേ ഇപ്പം എൻ്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ടെന്ന് അല്ലല്ല, മുക്കാൽ ഭാഗവും മാറിയെന്ന് തന്നെ പറയാം. ഞാനിതൊക്കെ എന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു കണ്ടോ. ഇനി നമുക്ക് അടുത്തത് കരിമങ്ങല്ലിത്തിൻ്റെ ടിപ്സ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ തുടക്കട്ടെ കണ്ടോ. നിങ്ങൾ കണ്ടത് ഇവിടെ ചെറുതായിട്ട് പാടുണ്ട് കണ്ടോ. കണ്ടോ ഇത് ഞാൻ എന്ത് ഇത് ചെയ്യുന്നുണ്ട്. ഇത് മായുന്നുണ്ട്, നന്നായിട്ട് മായുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ല. ആ അതിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഇതിനെ കുറച്ച് ഇതാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി അതിന് ഞാനൊരു അളവൊന്നും പറയുന്നില്ല. നമ്മുടെ ഫേസിൽ എന്തുമാത്രം അപ്ലൈ ചെയ്യാൻ വേണോ അത്രയും എടുക്കുക. എല്ലാവർക്കും അറിയാലോ കുറച്ചേ എടുക്കാവുള്ളൂ. വെറുതെ നമ്മുടെ സാധനങ്ങൾ എടുത്ത് വെറുതെ കളയരുത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കേട്ടോ, കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേൻ. ഇപ്പം മൂന്ന് സാധനങ്ങളായി എല്ലാവർക്കും അറിയാലോ, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, തേൻ. കണ്ടല്ലോ
തേന്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ട്, അത് നമ്മുടെ മുഖത്തിന്, ഇത് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ മുഖത്തിന് ഒത്തിരി നല്ലതാണ്. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. ഞാൻ തൈര് എടുത്തോണ്ട് വരട്ടെ, തൈര് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നില്ലായിരുന്നു, ഇപ്പൊ എടുത്തോണ്ട് വരാം കേട്ടോ. അപ്പൊ എന്താ തൈരും എടുത്തോണ്ട് വന്നു. തൈരും നമുക്കത് പിന്നെ അന്ന് മുഖത്ത് തേക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അതിനുള്ളത് മാത്രം മതി. തൈര് കുറച്ചൊഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക എല്ലാവരും കേട്ടോ. ഇതിപ്പം എന്താ തൈര് പോരാ, അപ്പൊ നമ്മളൊരു ശകലം കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നു. ആദ്യമേ കോരി കുറെ ഒഴിക്കരുത്, നമുക്കറിയാലോ. അല്ലെങ്കിൽ കൂടുതൽ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം പോലെ ആവും, അപ്പൊ നമുക്ക് മുഖത്ത് തേക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ തൈര് കേട്ടോ. വേണ്ട നമുക്ക് കൈകൊണ്ട് വരാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. തൈരും കാപ്പിപ്പൊടിയും ഗോതമ്പ് പൊടിയും തേനും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക കണ്ട. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ടത് മിക്സ് ആകുന്നത്. ഞാൻ സ്പൂൺ എടുത്ത് മാറ്റി കണ്ടേ. ഈ ഒരു പരുവ കണ്ട, ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും തേച്ച് കൊടുക്കാം. ഞാൻ കഴുത്തിൽ തേക്കുന്നില്ല, ഞാനിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇനി എനിക്കിപ്പോൾ അങ്ങോട്ട് ഈ കഴുത്തിൽ തേച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ ഇതെപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, വൈകിട്ടേ ചെയ്യാറ് കേട്ടോ. സന്ധ്യ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഉത്തമം. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇത് വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ അങ്ങനെ പറയുന്നതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തോട്ട് പോകും. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് വെയിലത്തോട്ടൊന്നും പോകാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ മുഖം കറക്കും, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല ടിപ്സാണ് കേട്ടോ, ഒത്തിരി പ്രയോജനമുള്ള ടിപ്സാണ്. അപ്പം അത് ഇനിയും കരിമങ്ങല്യത്തിൻ്റെ ടിപ്സ് ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക കേട്ടോ. കാരണം എല്ലാവരുടെയും മുഖത്തൊക്കെ ഇങ്ങനെ വരുന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമാണ്. പ്രത്യേകിച്ച് നല്ല വെളുത്തവരൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ മുഖത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പം വെളിയിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ആൾക്കാർ ചോദിക്കുകയോ മുഖത്ത് എന്ത് പറ്റി എന്ത് പറ്റി എന്നൊരു ചോദ്യവും കൂടെ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആവും അല്ലേ. അതുകൊണ്ട് എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് മുഖത്ത് ഈ കരിമങ്ങല്യത്തിനെ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം, മാറും. അപ്പോൾ ആരാണ്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആകെപ്പാട് ഏതാണ്ട് ഒരാഴ്ചയോ എങ്ങാണ്ട് തേച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്നാണോ രണ്ടാണോ ഓർക്കുന്നില്ല, തേച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തേക്കുന്നുണ്ട് പക്ഷെ എൻ്റെ അത് മാറുന്നേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടു. പക്ഷെ അത് വെറുതെയാണ്. ഒരു മാസം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ചെയ്ത് നോക്കണം, ഇത് മെനക്കെടണം. അല്ലാണ്ട് ചുമ്മാതെ അവിടെ ഇരുന്ന് ഒരു ദിവസം എങ്ങാനും തേച്ചിട്ട് അയ്യോ പോകുന്നില്ലേ പറഞ്ഞത് മുഴുവൻ വെറുതെയാണ് എന്ന് ചുമ്മാ പറയരുത്. ഒരു കാര്യം ഏത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഒരു മാസമെങ്കിലും തേക്കണം. ഇപ്പം എൻ്റെ കൂടെ ഞാൻ അന്ന് പറഞ്ഞവരില്ലേ, അവരിപ്പം ഇപ്പം അത് ഞാൻ ഇതാദ്യമായിട്ട് ചെയ്തിട്ട് ഒരു മാസം എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ടിപ്സ് ഇട്ടിട്ട്. അപ്പം അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നന്നായിട്ട് മാറുന്ന ഒരു ടിപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് നേരം നമ്മളിത് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. പതിനഞ്ച് മിനിറ്റ് ആകട്ടെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകിക്കളയാം. അപ്പം മുഖത്തെല്ലാം ആയില്ല കണ്ടോ, ഇത് മാതിരി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് കൊടുത്താലും ഒത്തിരി നല്ലതാണ് കേട്ടോ, ഒരുപാട് നല്ലതാണ്. ഇത് 5 മിനിറ്റോ 3 മിനിറ്റോ നമ്മുടെ സൗകര്യം അനുസരിച്ച്. ഇപ്പം 5 മിനിറ്റൊക്കെ ചിലവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ട, 3 മിനിറ്റോ 2 മിനിറ്റോ ചെയ്താൽ മതി. പക്ഷെ 15 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം, വെച്ചിട്ട് കഴുകിക്കളയാറുള്ളൂ കേട്ടോ.
ഇനി 15 മിനിറ്റ് ആകട്ടെ. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു, നമുക്കിത് തുടച്ചു മാറ്റാം. ദിവസവും ചെയ്യണം, ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം, എന്നാലേ മാറ്റം അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുവാണ് കേട്ടോ, എല്ലാവരും ഇത് ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം, നന്നായിട്ട് മാറും, ഉറപ്പാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മാറിയപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കാണിച്ചു തന്നാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു ഞാൻ ഒന്നുകൂടെ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. ഇതിപ്പോ തുടച്ചല്ലേ, കഴുകിയിട്ട് വന്നിട്ട് അടുത്ത ടിപ്സ് കാണിച്ചു തരാം. ഇപ്പൊ വരാം. ഇനി കരിമങ്കല്ലത്തിന്റെ അടുത്ത ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒത്തിരി ടിപ്സ് ഒരു 3-5 എണ്ണം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ ഞാൻ ചെയ്യുന്നതാണ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ 2 എണ്ണം കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളി, എല്ലാവരും ചെയ്യണം കേട്ടോ. ഇത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതും എല്ലാം നല്ല സൂപ്പറാണ്. ഇതിനായിട്ട് ഒരു പാടുമില്ല, ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിയെ നമുക്ക് മുറിക്കാം. തക്കാളിയെ മുറിച്ചെടുത്തു, ഇത് ഒരുപാടും ഇല്ലാത്ത കേട്ടോ. തക്കാളിയെ മുറിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് തക്കാളിയും തേനും മാത്രമാണ്. ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന മഞ്ഞപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞ, എല്ലാം കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, അതല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർക്കാറില്ല. ഇത് തക്കാളിയും തേനും മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ തക്കാളി വെച്ച് നന്നായിട്ട് ഇത് കണ്ട ഇതേപോലെ നന്നായിട്ട് പ്ലസ് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. തേന് നമ്മുടെ മുഖത്തിന് ഒത്തിരി നല്ല ഒരു ഇതാണ് തേൻ. തേൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇതുപോലെ. അതായത് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഈ തക്കാളി ഒന്നിങ്ങനെ പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലേ അതിനകത്തെ നീര് ഫുള്ളായിട്ട് നമ്മുടെ മുഖത്ത് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് തക്കാളി ഒന്ന് ഇതായിട്ട് ഞെക്കി ഞെക്കി കൊടുക്കണം. അപ്പൊ നീര് ഫുള്ള് നമ്മുടെ മുഖത്തിങ്ങനെ പിടിക്കും. ഇതും നമ്മളൊരു 15 മിനിറ്റ് വെക്കണം. നമ്മളിങ്ങനെ എന്താ പറയുക, മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റ് വരെ കൊടുക്കാം. ഒരു കുഴപ്പവും ഇല്ല. നല്ല അടിപൊളി ടിപ്സ് ആണ്. കരിമങ്കല്യം മാറണം എന്ന് ഉള്ളവരെല്ലാവരും ഇത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ മുഖത്തെന്ത് പറ്റി, മുഖത്തെന്ത് പറ്റിയെന്ന് ചോദിക്കും. മനസ്സിലായോ? ചിലപ്പോൾ അവരുടെ മുഖത്ത് പാട് വെച്ചോണ്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്ന മുഖത്ത് എന്ത് പറ്റിയെന്ന്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ഞാൻ അങ്ങനെ ആരോടും ഒന്നും ചോദിക്കാറില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വന്ന് കുറെ നമ്മൾ അനുഭവിച്ചതാ. അപ്പൊ നമ്മുടെ ഇങ്ങനെ മുഖത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഇതാരും ചോദിക്കല്ലേ ചോദിക്കല്ലേ എന്നുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് അല്ലേ, ചോദിക്കല്ലേ എന്ന് വിചാരിക്കും. ചിലവരങ്ങനല്ല, ഒരു കുഞ്ഞി പാട്, ചിലപ്പോൾ അത് കാണാൻ പോലും പറ്റാത്ത പാടായിരിക്കും, ഒന്ന് തപ്പിപ്പിടിച്ച് ഹജിയെ മുഖത്ത് എന്ത് പറ്റി ഇങ്ങനെ ചോദിക്കും. മനസ്സിലായി? ഇങ്ങനെ ചോദിക്കുന്നവരാണ് കൂടുതലും. കാരണം ചിലവർക്കും നമ്മളെ വേദനിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരെയും ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തത്തില്ല, ചിലവര് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ മുക്കാൽ ഭാഗവും മാറി, എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് സങ്കടമൊന്നുമില്ല. മുഖത്ത് പിന്നെ അങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഒരു സങ്കടം വരുമല്ലോ. ആ ഒരു സങ്കടം എനിക്കും ഉള്ളായിരുന്നു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ തന്നെ വിചാരിച്ചു വേറെ പണിയൊന്നുമില്ല, പാട് വന്നാ വരും, വന്നില്ലേ വരത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതിലെത്തി. അപ്പോഴത്തേക്കാണ് ഈ ടിപ്സ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായി കിട്ടി. ഇനിയിപ്പോ നമ്മൾ വിഷമിക്കുന്ന എന്ത് കാര്യത്തിനാ? അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണേ. എന്നിട്ട് 15 മിനിറ്റ് നല്ല മധുരം വയ്ക്കാത്തോട്ട് വരുന്നു നിൽക്കുന്ന തേനല്ലേ. ഇങ്ങനെ തേച്ച് കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം കഴുകി കളയും. അപ്പൊ ഞാനിത് തേച്ചിട്ട് 15 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മുഖം മുഴുവൻ തേച്ച് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം വരാം, കഴുകിയൊക്കെ കളഞ്ഞിട്ട് വരാം. അങ്ങനെ ഇതാ 15 മിനിറ്റിന് ശേഷം മുഖമൊക്കെ കഴുകിയിട്ട് ഇതാ വന്നു കണ്ടോ. എന്റെ മുഖത്തിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും മാറും. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ
പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.